Okay, in this video we are discussing the limitations of the water walls equation. Okay, last video le namal explain cheyidittundayirunnathu graphical representation and graphical representation koduthundayirunnu how it deviates. Avade follow cheyina rendu karyangal nu vechittundengil at a low pressure and higher temperature the real gas will shows ideal behavior. Okay, namal graphically prove cheyidittundayirunnu. Today we are discussing or how the van der Waals equation failed to exact agreement with the experimental data at a high pressure and a low temperature. That is nerthathedil ninnu just opposite aayittundengil the van der Waals equation endeyunu a exact agreement obey cheynathu fail cheyunu. But today we are explaining how it can be explained using the van der Waals equation. Okay. This is otherwise can be called as interpretation of deviation from the van der Waals equation. We have considered a van der Waals equation for n one mode, that means p plus a by b square into b minus b, which is equal to rt. Then we have cross multiply cheyidu, that means p b minus p b plus a by b square into v, which is equal to a by b square into b. Just to cross multiply cheyidu, which is equal to rt. After that, p b is equal PV minus PB plus A by V minus AB by V square is equal to RT. നമ്മൾ അതിനെ ഒന്ന് ഓർഡർ ചെയ്യുക. After that PV is equal to ഞാൻ ഒരു PV is equal to PV എന്നുള്ള ആ ഒരു ഇക്വേഷനിലോട്ട് കൊണ്ടുവന്നു. PV is equal to RT plus PB minus A by V plus AB by V square. I consider this equation as a first equation. എന്ന് വെച്ചാൽ നമ്മൾ വാൻ ഡർ വാൾസ് ഇക്വേഷൻ നോൺ വാൻ ഡർ വാൾസ് ഇക്വേഷനിൽ നിന്ന് ഞാനൊരു എനിക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഇക്വേഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഞാനിവിടെ കൺസിഡർ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഐ എം ഗിവിങ് ദ കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ മെയിനായിട്ട് ഇതെന്ത് തന്നെയാണ് വാൻ ഡർ വാൾസ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് വേണ്ട എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ട രീതിയിൽ ഞാൻ മാറ്റിയെടുത്തിട്ടുള്ള ഒരു ഇക്വേഷനാണ്. സോ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു അപ്ലൈങ് ദ കണ്ടീഷൻ അറ്റ് എ ലോ പ്രഷർ. ലോ പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുക പ്രഷർ വളരെ കുറവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് വോളിയം കൂടുതലല്ലേ. ഓക്കെ, വളരെ കുറവ് പ്രഷറാണ്. ഇപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ദറ്റ് മീൻസ് എ വോളിയം ഈസ് ഗെറ്റിംഗ് ഇൻക്രീസസ്. ദസ് ദ ബോത്ത് ദ ടേംസ് ഇൻ ദ അബവ് ഇക്വേഷൻ എ ബി ആൻഡ് എ ബി ബൈ വി സ്ക്വയർ ഇസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു എ ബൈ വി. അപ്പോൾ വോളിയം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂവിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ ചേഞ്ചിൽ കൊടുത്തിട്ടുണ്ട് പി ബി ആൻഡ് എ ബി ബൈ വി സ്ക്വയറിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നെഗ്ലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇക്വേഷൻ വിൽ ചേഞ്ചസ് ഇൻ ടു പി വി ഇസ് ഈക്വൽ ടു ആർ ടി മൈനസ് എ ബൈ വി എന്ന് വരും. ഞാനിതിനെ ഒന്ന് ഒരു വേണ്ട രീതിയിലേക്ക് കൊണ്ടുവരാൻ ഐ എം ഡിവൈഡിങ് ആൾ ദിസ് വിത്ത് ആർ ടി. പി വി ബൈ ആർ ടി ഇസ് ഈക്വൽ ടു ആർ ടി ബൈ ആർ ടി മൈനസ് എ ബൈ ബി ഇൻ ടു ആർ ടി. ദ വി നോ ദാറ്റ് പി വി ബൈ ആർ ടി ഇസ് ഈക്വൽ ടു വൺ, വൺ ആയി വൺ മൈനസ് എ ബൈ വി ആർ ടി. ദാറ്റ് ദ ഫോർ സെഡ് ഇസ് ഈക്വൽ ടു വൺ മൈനസ് എ ബൈ വി ആർ ടി. ഇപ്പോൾ നോക്കിയേ, നമ്മൾ ലോ പ്രഷർ എന്നുള്ള കണ്ടീഷനാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ലോ പ്രഷർ എന്നുള്ള കണ്ടീഷനായപ്പോൾ അവിടെ സെഡിൻ്റെ വാല്യൂ എങ്ങനെ വന്നു? ദ സെഡിൻ്റെ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലെസ് ദാൻ വൺ എന്ന് വന്നു. ഓക്കെ, ദറ്റ് മീൻസ് ആസ് എ ലോ പ്രഷർ കംപ്രസിബിലിറ്റി ഫാക്ടർ ഇസ് ലെസ് ദാൻ വൺ. നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സെഡ് ബൈ ബി കർവ്സ് വേഴ്സസ് എൻ ടു സി ഒ ടു ഹൈഡ്രജൻ ഹീലിയം എല്ലാം നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എന്തായിരുന്നു നമ്മൾ നോക്കിയത്? നൈട്രജൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും ആദ്യം എന്ത്, വളരെ പ്രഷർ കുറവായിരുന്ന സമയത്ത് എന്തായിരുന്നു, ആ ഒരു ഗ്രാഫ് താഴത്തോട്ട് വന്നു, മിനിമത്തിലെത്തി, ദെൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഇൻക്രീസസ്. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എന്ത് മനസ്സിലായി? വൈ ദ ഗ്രാഫ് ഫോർ ദ എൻ ടു ആൻഡ് സി ഒ ടു ഇസ് എ ലൈൻ ബിലോ ദ സെഡ് ലൈൻ, സെഡ് ഇസ് ഈക്വൽ ടു വൺ. ഓക്കെ, ആസ് എ പ്രഷർ ഇൻക്രീസസ് വി നോ ദാറ്റ് ദ വോളിയം ഇസ് ഗെറ്റിംഗ് ഡിക്രീസസ്. ദഫോർ the volume is getting decreases and also the value of z increases, hence the curve show upward trend. aa oru graph engena vannu ennalle or explanation aanu nammal ivide koduthittullathu. low pressure aayirna samayath endu vannu, adu z is -1 minus a by vrt ennayirunnu. adondha plot thaalthottu vannu le, n2 de co2 de plot nammal nokkanal thaalthottu vannu. then pressure increase cheyidittundengil endu varum? the volume is decreasing, the z value koodu. ഇക്വേഷനിൽ നിന്ന് കിട്ടും, ഹെൻസ് ദ കർവ് ഷോ ദ അപ്വേർഡ് ട്രെൻഡ്. സോ ദാറ്റ് കർവ് ഇസ് എക്സ്പ്ലെയിൻഡ് ഹിയർ. ദെൻ വി ആർ കൺസിഡറിങ് ദ നെക്സ്റ്റ് കണ്ടീഷൻ അറ്റ് ഹൈ പ്രഷർ. ഹിയർ ഓൾസോ വാട്ട് ഹാപ്പൻ, പ്രഷർ കൂടുന്ന സമയത്ത് വോളിയം എന്ത് ചെയ്യും? വളരെ കുറവായിരിക്കും അല്ലേ. പ്രഷർ നമ്മൾ ഒരു പിസ്റ്റൺ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പ്രഷർ വളരെ കുറച്ചിട്ടുണ്ടെങ്കിൽ വോളിയം ഓഫ് ദ ഗ്യാസ് വിൽ ബി വെരി സ്മോൾ. ദഫോർ വി ക്യാൻ കൺസിഡർ ദ ടേംസ് എ ബൈ ബി ആൻഡ് എ ബി ബൈ ബി സ്ക്വയർ ആർ നെഗ്ലിജിബിൾ ഇൻ കമ്പാരിസൺ വിത്ത് ദ പി ബി.
So I considered the equation here again, that water walls, a detailed water walls equation here, and from this equation A by V and AB by V square is neglected. Therefore, the equation will come as PV is equal to RT plus PB. Again, I am dividing each term with RT. PV by RT is equal to RT by RT plus PB by RT. Then the PB by RT, which is equal to 1 plus PB by RT. Okay. Therefore, the equation, the compressibility factor Z is equal to 1 plus PB by RT. When the Z will be very higher, and therefore A by V and PB, AB by V square are negligible in comparison with the PB. High pressure in the case are namla parachulad. High pressure avana samayath endu cheyum, Z is greater than 1. So Z by P lies above the final gas. Endu vechal namla ideal gas ne kaalum koodal aayirikkum undavunnathu. Appa high pressure ennulla oru condition namukku endu cheyan pattilla, apply cheyan pattilla. High pressure aanu samayathu endu cheyum, Z is greater than 1 or compressibility is greater than 1, which is not obeyed by the ideal gas equation. That is the second condition. And the next condition is at a very low pressure. What will happen to this equation, when the water wall equation, when the pressure is very low? When P is very low, volume is very large. Therefore, the factors A by V and AB by V square become negligibly small. Appo nammal nertha parnadhole ee equation il endu cheyunu, value korayunu. Appo njan equation endakite eduthi last. And so PV equation, PV is equal to RT. Baaki ella terms ne nammal endu cheyunu, neglect cheyunu. Therefore, that is a real gas approaches the ideal behavior. PV is equal to RT ennu vannal endu vannu, PV by RT is equal to 1 ennu varu. That is Z is equal to 1. അപ്പോൾ ഇത് ഏതിൻ്റെ കണ്ടീഷനായി? ഒരു ഐഡിയൽ ബിഹേവിയർ എന്നുള്ള ഒരു ടേമിലോട്ട് അത് വന്നു. ഓക്കെ. ഓൾസോ ദ അതർ കണ്ടീഷൻ ഇസ് ദാറ്റ് ആൻഡ് ഹൈ ടെമ്പറേച്ചർ, നമ്മൾ എല്ലാ ടേമും നേരത്തെ പോലെ തന്നെ, വെൻ ടി ഇസ് വെരി ലാർജ്, വി ഇസ് വെരി ലാർജ് ദൻ എ ബൈ വി സ്ക്വയർ ആൻഡ് വി ബിക്കം നെഗ്ലിജിബ്ലി സ്മോൾ ആൻഡ് ഓൾ ദ അതർ ആർ നെഗ്ലിജിബിൾ ആൻഡ് ഇറ്റ് കമ്പയർ വിത്ത് പി വി ഇസ് ഈക്വൽ ടു ആർ ടി. ഇതും ഏത് കണ്ടീഷനിലോട്ട് വന്നു? ഐഡിയൽ ബിഹേവിയർ ഒബേ ചെയ്യുന്നു എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് വന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ അറ്റ് വെരി ലോ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ, ദ പി വി ഇസ് ഈക്വൽ ടു ആർ ടി ഓർ സെഡ് ഇസ് ഈക്വൽ ടു 1, ഓർ ദ ഐഡിയൽ ഗ്യാസ് മേ ഷോസ് ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത്, സോ ദ റിയൽ ഗ്യാസ് മേ ഷോസ് ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഐഡിയൽ ഗ്യാസ്. ഓക്കെ. ദെൻ എക്സെപ്ഷണൽ ബിഹേവിയർ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. നമ്മൾ പറഞ്ഞു അല്ലേ, ഹൈഡ്രജനും ഹീലിയം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. Okay, the next condition, what will happen? In the case of hydrogen and helium, we know that it is a small masses. Therefore, the smaller intermolecular force of attraction will be there. Therefore, the pressure correction A by V square become negligibly at ordinary temperature. Therefore, the equation, the detailed water wall equation changes into PV is equal to RT plus PB. That means PV by RT, which is equal to 1 plus PB by RT. And even though the whole term, all the equation is divided with the RT, then the equation will changes into Z is equal to 1 plus PV by RT. That means the compressibility factor is greater than 1. That is why it shows above the Z by P curve throughout lies above the ideal curve. Like the continuous ideal increase, it is because this consideration, the H2 and helium is behaving like that of a continuous curve. So these are the deviation of van der Waals equation or interpretation of deviation from van der Waals equation. നമ്മൾ നേരത്തെ ഡീവിയേഷൻ ഏത് രീതിയിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്? വി ആർ ജസ്റ്റ് ഷോസ് ദ ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ ഫ്രം ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ആൻഡ് ഇൻ ദിസ് വീഡിയോ വി എക്സ്പ്ലെയിൻ ദ ഡീവിയേഷൻ ഓഫ് ദ ഡീവിയേഷൻ ഫ്രം വാൻ ഡർ വാൾസ് ഇക്വേഷൻ ത്രൂ ദ ഇക്വേഷൻസ്. ഓക്കെ. അപ്പോൾ രണ്ടും നമ്മൾ ഡീവിയേഷൻ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. വൺ ഇസ് ത്രൂ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആൻഡ് അതർ ഇസ് ത്രൂ ദ ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് ദ ഇക്വേഷൻ. Next, we are explaining another equation, that means a virial equation. We are discussing what is a virial equation, how and how a van der Waals equation can be written in the form of a virial equation. So virial equation, I think it is new for you, and it was found by the Kamerling Ongs, and he found that for one mole of a gas, the virial equation of status. We don't have any derivation of it. We just only saying what is a virial equation. The virial equation is the PV is equal to RT into 1 plus B by V plus C by V square plus D by V cube plus etc.
were second le b is equal to b ennu parayunnathu ee oru term ennu b is equal to second virial coefficient nammal sradhikkanam ivide b ennu parayunnathu it is a second virial coefficient then the c is a third virial coefficient and d is a fourth virial coefficient and all these coefficients or the first second third and fourth virial coefficients are temperature dependent and they are the characteristic for each gas that means for each gases it has a particular value and here the b represent the contribution to deviation from ideal behavior arising from interaction from pairs of molecules and here the c that means the third virial coefficient represent the interaction from triplets of molecule and the value of b that means the second virial coefficient is in negative at room temperature then becomes zero and then become positive value at high temperature okay then the boil temperature it is a very important term that is related to virial equation and also in the gaseous state what is the boil temperature we know that this is a virial equation and here the b is a second virial coefficient that is related to the boil temperature what the temperature at which the second virial coefficient that means the value of b is zero for a gas called the boil temperature ഇവിടെ നമ്മൾ സ്മോൾ ലെറ്റർ ആണ് കാണിച്ചിട്ടുള്ളത് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ടേറ്റഡ് വിത്ത് ദ ക്യാപിറ്റൽ ലെറ്റർ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വിരിയൽ കോഫിഷ്യൻ ബി ഇസ് സീറോ ഫോർ ഗ്യാസ് ഇസ് കോൾഡ് ദ ബോയിൽ ടെമ്പറേച്ചർ ബിക്കോസ് അറ്റ് ദിസ് ടെമ്പറേച്ചർ ദ ഗ്യാസ് ഒബേയ്സ് ബോയിൽസ് ലോ ഓവർ എ റേഞ്ച് ഓഫ് പ്രഷർ ഓക്കെ ഞാൻ നോക്കി ഇൻ ടേംസ് ഓഫ് പ്രഷർ ദ വിരിയൽ ഇക്വേഷനസ് ഓക്കെ ഞാൻ ഈ ഒരു വിരിയൽ ഇക്വേഷൻ പ്രഷറിൻ്റെ ടേമിലാണ് എഴുതുന്നതെങ്കിൽ ഇക്വേഷൻ ചേഞ്ച് വന്നു ഇങ്ങനെയാണ് വന്നത് നമ്മൾ ഫ്രാക്ഷൻ എന്നുള്ളതിന് പകരം ഞാൻ ഇങ്ങനെ കാണിച്ചു പി വി ഇസ് ഈക്വൽ ടു ആർ ടി ഇൻറ്റു വൺ പ്ലസ് ബി ഡാഷ് ബി പ്ലസ് സി ഡാഷ് പി സ്ക്വയർ പ്ലസ് ഡി ഡാഷ് പി ക്യൂ പ്ലസ് എക്സെട്ര വേർ വി നോ ദാറ്റ് പി ഡാ ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് എന്തായിരിക്കും സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് വിരിയൽ കോഫിഷ്യൻ ദേ ആർ ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് വിരിയൽ കോഫിഷ്യൻസ് ഓക്കെ ഈ ബോയിൽ ടെമ്പറേച്ചർ ആണ് ഒന്നുകൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വാട്ട് ഇസ് ബോയിൽ ടെമ്പറേച്ചർ ഇറ്റ് ഇസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സെക്കൻഡ് വിരിയൽ കോഫിഷ്യൻ സീറോ ബിക്കോസ് അറ്റ് ദിസ് ടെമ്പറേച്ചർ ദ ഗ്യാസ് ഒബേയ്സ് ദ ബോയിൽസ് ലോ ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ദാറ്റ് മീൻസ് വി ഡിസ്കസ് വാട്ട് ഇസ് എ വിരിയൽ ഇക്വേഷൻ ആൻഡ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ഹൗ ദ വാട്ടർ വാൾ ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ഇൻ ദ ടേംസ് ഓഫ് ദ വിരിയൽ ഇക്വേഷൻ സോ ഫോർ വൺ മോൾ ഓഫ് എ ഗ്യാസ് വി നോ ദാറ്റ് ദ വാട്ടർ വാൾ ഇക്വേഷൻ P plus A by B square into B, B minus B is equal to RT. So I am writing this equation as P is equal to RT by B minus B minus A by B square. That means P is equal to 1 by V into RT by 1 minus B by V minus A by V. Here we are writing the equation for the PV. PV is equal to RT by 1 minus B by V minus A by V. When we are writing in another format, that means PV is equal to RT into 1 minus B by V raised to minus 1. ഈ ഒരു ഇത് നിങ്ങളിതിനകത്ത് ടൈപ്പ് ചെയ്തപ്പോൾ വന്നതാണ് ദറ്റ് മീൻസ് വൺ മൈനസ് ബി ബൈ വി ഓൾ റേസ് ടു മൈനസ് വൺ എന്നേ ഉള്ളൂ മൈനസ് എ ബൈ വി ബി ഇസ് എ ലെസ് ദാൻ ബി ആൻഡ് യു യൂസിങ് ബൈനോമിയൽ തിയറം ദ അബവ് ഇക്വേഷൻ ബിക്കം ഇത് നമ്മൾ ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യുന്നു അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ എന്തായാലും ചേഞ്ച് ചെയ്യുന്നു പി വി ഇസ് ഈക്വൽ ടു ആർ ടി ഇൻറ്റു വൺ പ്ലസ് ബി ബൈ വി plus b square by v square plus b cube by v cube etc then minus a by v okay then we are applying rt into the term a by v that means for the equation here changes into minus a by rt by vrt ennu varu okay ee oru term il njan rt numerator il denominator il njan endu edu koduthu numerator il denominator il njan adu koduthu then it is entering into the or it is writing here that means b 1 plus b by v minus a by v rt plus b square by v square plus b cube by v cube plus etc equation in the format nilottu vannu namukku ingine ezhuthan pattum v njan ivide ivide nokke ee rendu term lottu njan eduthu b by v minus a by v rt ennalladile njan v nanga denominator lange eduthittu njan ezhuthana adinoru good format lottu that means pv is equal to rt into 1 plus b minus a by rt by v plus b square by v square plus b cube by b cube plus etc. This is the water wall equation in terms of the virial form.
നമ്മൾ നേരത്തെ ആ ഒരു വാണ്ട പി വി സി ആർ ടി അതായത് ആ ലോങ്സ്റ്റ് ഫോം വാണ്ടർ വാൾ ഇക്വേഷൻ ഞാൻ ഏത് ഫോമാറ്റിലോട്ട് കൊണ്ടുവന്നു, വിരൽ ഇക്വേഷനിലോട്ട് കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ ദിസ് ഇക്വേഷൻ ഇസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദ വിരൽ ഇക്വേഷൻ. ഓക്കെ, ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഹാസ് ഈ ഒരു ടേമിനെ ബി മൈനസ് എ ബൈ ആർ ടി എന്നുള്ളത് ഞാൻ എന്തായിട്ട് കൊടുത്തു, ക്യാപിറ്റൽ ലെറ്റർ ബി ആയിട്ട് കൊടുത്തു. ദഫോർ ദ പി വി ഇസ് ഈക്വൽ ടു ആർ ടി ഇൻറ്റു വൺ പ്ലസ് ബി ബൈ ബി പ്ലസ് സി ബൈ ബി സ്ക്വയർ പ്ലസ് ഡി ബൈ വി ക്യൂബ് പ്ലസ് എക്സെട്ര. This is the Kamerling-Ohm's virial equation for one mode, where B is equal to the second virial coefficient. B can be written as B minus A by RT. Okay, so this is the virial equation in terms of Kamerling-Ohm's, sorry, the van der Waal equation in terms of the Kamerling-Ohm's virial equation. Okay, after that we just say what in the last here we discuss what is the boil temperature. So here we can see boil temperature, we know that it is the temperature at which the second virial coefficient is zero. That means as where B is equal to zero, T is equal to boil temperature aagum le, boil B is equal to zero aagumbol temperature endayi maarunu, boil temperature aayittu maarunu. Appo yani B de ivide nokke B de namukku oru value kitti, capital B second virial coefficient. Then adavide substitute cheythu B is equal to B minus A by RTB le, B zero aagunna samayathu T endayi maari TB aayi, which is equal to zero. In equation A, the B minus A by RTB, which is equal to zero. B is equal to A by RTB, where TB is equal to A by RB, where TB is the boil temperature, which is equal to A by RB. Okay, so today we discuss certain equation part in the gaseous state. So I think it is very clear for you, and we can stop here and we can discuss the next topic, that means critical phenomenon, in the next video.